ബഹുമാനപ്പെട്ട പ്രതിപക്ഷനേതാവ്. സാർ, കാസർഗോഡ് RSS പ്രവർത്തകന്മാർ ഈ മദ്രസയ്ക്കകത്ത് കയറി ഉറങ്ങിക്കിടന്ന മദ്രസ അധ്യാപകനെയാണ് കൊലപ്പെടുത്തിയത്. ആ സംഭവം ഉണ്ടായപ്പോൾ കാസർഗോഡ് MLA ശ്രീ നെല്ലിക്കുന്നെടുത്ത സമീപനം കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഗുരുതരമാകാതെ പോയത്. പക്ഷേ RSSന്റെ അക്രമങ്ങൾ വ്യാപകമാകുന്നു എന്നുള്ള പരാതി ഇന്ന് നിലവിലുണ്ട്. സാർ, നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഗീയ സംഘർഷങ്ങൾ വളരാതിരിക്കാൻ വേണ്ടിയാണ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചില ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലും ഉൾപ്പെടെയുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിശോധിച്ച് ആ മാർഗനിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും കാലോചിതമായ മാറ്റം വരുത്തണമെങ്കിൽ അതുകൂടി സ്വീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് നടപ്പാക്കാൻ ഗവൺമെന്റ് മുൻകൈയെടുക്കുന്നു. സാർ, കാസർഗോഡുണ്ടായ സംഭവം നേരത്തെ ആസൂത്രണം ചെയ്ത് ഒരു കാരണവുമില്ലാതെ നടത്തിയ കൊലയായിരുന്നു. കാരണമൊന്നേയുള്ളൂ, അവിടെ വർഗീയ കലാപം നടത്തണമെന്ന RSSന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായി പ്ലാൻ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഈ പറയുന്ന കൊല ചെയ്യപ്പെട്ടയാളോട് പ്രത്യേകമായ ഒരു വിരോധവും കൊല ചെയ്തവർക്കില്ല. അപ്പോ ആ വർഗീയ കലാപത്തിനുള്ള ഒരു നിമിത്തമാക്കി മാറ്റുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ആ സംഭവം അന്ന് ആ ഘട്ടത്തിൽ തന്നെ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിരുന്നു. കൂടുതൽ സംഘർഷത്തിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികളും ജാഗ്രതയും പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ബഹുമാനായ നെല്ലിക്കുന്ന് നല്ല നിലക്ക് സഹകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വവും നല്ല രീതിയിലാണ് സഹകരിച്ചത്. പൊതുവെ മുസ്ലിം ജനവിഭാഗങ്ങളും നല്ല നിലക്ക് തന്നെ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അതുമായി സഹകരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. സാർ, അതെല്ലാം കൊണ്ട് തന്നെയാണ് ഒരു വഴിവിട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. തുറന്ന് ശക്തമായ നടപടികളിലൂടെ പ്രതികളെ കണ്ടെത്താനും നമുക്ക് കഴിഞ്ഞു. അതും നല്ല രീതിയിൽ തന്നെ മുസ്ലിം സമൂഹം പൊതുവെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, പൊതുസമൂഹവും സ്വാഗതം ചെയ്തിട്ടുണ്ട്. സാർ, ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ എന്താണ് ആവശ്യമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ശ്രീ KK കൃഷ്ണൻകുട്ടി.